പാലക്കോടും എട്ടിക്കുളത്തും കടൽക്ഷോഭം. തീരം കടലെടുത്തു. തീരപ്രദേശങ്ങളിൽ ന്യൂനമർദ്ദത്തെ തുടർന്ന് ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പിനിടയിലാണ് പാലക്കോടും എട്ടിക്കുളത്തും ശക്തമായ കടൽക്ഷോഭം ഉണ്ടായത്. പാലക്കോട് അര കിലോമീറ്ററോളം തീരം കടലെടുത്തു. ഡ്രെഡ്ജിംഗ് സംവിധാനങ്ങൾ തകർന്നു. മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശങ്ങൾക്കിടയിൽ വെള്ളിയാഴ്ച രാവിലെ 8 മുതലാണ് കടൽ പ്രക്ഷുബ്ധമായത്. ഉച്ചയായപ്പോഴേക്കും കടൽക്കരയിലേക്ക് ഇരച്ചു കയറി. അരമണിക്കൂറിനുള്ളിൽ അര കിലോമീറ്റർ നീളത്തിലും 300 മീറ്ററോളം വീതിയിലുമുണ്ടായിരുന്ന തീരം തിരമാലകൾ കവർന്നെടുക്കുകയായിരുന്നു. തീരങ്ങളിൽ കയറ്റിവച്ചിരുന്ന മത്സ്യത്തൊഴിലാളികളുടെ വള്ളങ്ങൾ തിരമാലകളിൽ ഒഴുകാൻ തുടങ്ങിയപ്പോഴേക്കും ഓടിയെത്തിയ മത്സ്യത്തൊഴിലാളികൾ മുകളിലേക്ക് വലിച്ചുകയറ്റി രക്ഷപ്പെടുത്തി. പാലക്കോട് അഴിമുഖത്തെ മണൽത്തിട്ട നീക്കം ചെയ്യുന്നതിനായി സ്ഥാപിച്ചിരുന്ന ഫിൽട്ടറിംഗ് സംവിധാനങ്ങൾ തിരമാലകൾ തകർത്തെറിഞ്ഞു. ലോക്ഡൌൺ മൂലം നീക്കം ചെയ്യാനാകാത്തതിനാൽ ഇവിടെ കൂട്ടിയിട്ടിരുന്ന 100 കണക്കിന് ലോഡ് മണലും കടലെടുത്തു. ഡ്രെഡ്ജിംഗിന്റെ ആവശ്യത്തിനായി കടപ്പുറത്ത് നിർമ്മിച്ച റോഡും തിരമാലകളുടെ ആക്രമണത്തിൽ ഇല്ലാതായി. ഡ്രെഡ്ജിംഗിനായി സൂക്ഷിച്ചിരുന്ന പൈപ്പുകൾ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങളും നഷ്ടമായിട്ടുണ്ട്. ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഡ്രെഡ്ജിംഗ് കരാറുകാരനുണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ ആഴ്ചയിൽ പെട്ടെന്നുണ്ടായ കടൽക്ഷോഭത്തിൽ ഡ്രെഡ്ജിംഗിനായി ആലപ്പുഴയിൽ നിന്നും കൊണ്ടുവന്ന പോണ്ടോൺ മെഷീൻ കടലിൽ മുങ്ങിപ്പോയിരുന്നു. മെഷീൻ സ്ഥാപിച്ചിരുന്ന ബോട്ട് മുങ്ങിയതായിരുന്നു അപകടം. കടലിൽ മുങ്ങിയ മെഷീൻ കരയ്ക്ക് കയറ്റാനാകാതെ വിഷമിക്കുന്നതിനിടയിലാണ് കടൽക്ഷോഭവും നഷ്ടവും ഉണ്ടായത്. എട്ടിക്കുളത്തും തിരമാലകൾ കരയിലേക്ക് കയറിയതിനെ തുടർന്ന് ഇവിടെ ഉണ്ടായിരുന്ന വള്ളങ്ങൾ തൊഴിലാളികളുടെ നേതൃത്വത്തിൽ മാറ്റി. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ.